രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് 3 മണിക്ക് പ്രഖ്യാപിക്കും. നിലവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ കാലാവധി തീരുന്ന ജൂലൈ 24 മുൻപ് പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കും. NDA ഇലക്ട്രൽ കോളേജിൽ മേൽക്കൈയുള്ളതിനാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാകും. പൊതുസമ്മതനെ കണ്ടെത്താൻ കോൺഗ്രസും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബസന്ത് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബസന്ത്, അതായത് ഇതിൻ്റെ ഷെഡ്യൂളുകൾ അത് ഇന്ന് അടക്കം പ്രഖ്യാപിക്കുമല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDA മുൻതൂക്കമുണ്ട്, സ്വന്തം സ്ഥാനാർത്ഥിയൊക്കെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷ, 16th രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സമയക്രമമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. നിലവിലുള്ള രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കാലാവധി ജൂലൈ 24 അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ 62 അനുച്ഛേദം അനുസരിച്ച് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കണം എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കും. NDA ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രൽ കോളേജിൽ മേൽക്കൈയുണ്ട്. അതേസമയം പ്രതിപക്ഷത്ത് തന്നെയുള്ള TRS, തൃണമൂൽ കോൺഗ്രസ്, YSR കോൺഗ്രസ്, ബിജു ജനതാദൾ തുടങ്ങിയ കക്ഷികളുടെയൊക്കെ നിലപാട് ഇപ്പോൾ നിർണായകവുമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിൽ 4896 വോട്ടർമാരാണുള്ളത്. ലോക്സഭയിൽ 543, രാജ്യസഭയിൽ 233 പേർ ആണ് നിലവിലുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MPമാർക്ക് വോട്ടവകാശം ഉണ്ടാകില്ല. സംസ്ഥാന നിയമസഭകളിലെ വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സമയക്രമങ്ങൾ 3 മണിക്ക് പ്രഖ്യാപിക്കും.